ഡോക്ടർ ബിനോയ് രണ്ടേ മുക്കാൽ മണിക്കൂർ കൊണ്ട് ഗ്രീൻ ചാനൽ ഒരുക്കി വൃക്കമാറ്റിവൽക്കൽ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി അവയവം ശരവേഗത്തിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെത്തി പക്ഷേ ആ രോഗിക്ക് ശസ്ത്രക്രിയ ആരംഭിക്കാൻ വീണ്ടും അഞ്ചു മണിക്കൂർ സമയമെടുത്തു എന്തുകൊണ്ടാണ് അസാധാരണമായ ഈ വൈകൽ ആദ്യമായി അതിന് മറുപടി തന്നെ ഞാൻ പറയാം നമുക്ക് രണ്ട് രണ്ടര മണിക്കാണ് ഈ രോഗിയുടെ കിഡ്നി അവൈലബിൾ ആണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത് രണ്ടര മണിക്ക് കിഡ്നി അവൈലബിൾ ആണെന്ന് മനസ്സിലായ ഉടനെ തന്നെ അഞ്ച് ഡോണേഴ്സിനെ നമ്മൾ സ്ക്രീൻ ചെയ്യുകയുണ്ടായി അഞ്ച് ഡോണേഴ്സിനെ സ്ക്രീൻ ചെയ്തതിൽ രണ്ട് പേർ ക്രോസ് മാച്ച് ചെയ്തപ്പോൾ നെഗറ്റീവ് ആയിരുന്നു പിന്നെയുള്ളത് മൂന്നാമത്തെ ഒരാൾ കോവിഡ് പോസിറ്റീവായി പിന്നെ നമുക്ക് രണ്ട് രോഗികളിൽ നിന്ന് ഒരാൾ സെലക്ട് ചെയ്ത് വെച്ചു ആ രോഗിയെ ഓപ്പറേഷന് തയ്യാറാക്കുന്നതിന് വേണ്ടി ഹീമോ ഡയാലിസിസ് ചെയ്യുകയുണ്ടായി പക്ഷേ ദൗർഭാഗ്യവശാൽ ഈ കിഡ്നി എത്തിയ സമയത്ത് രോഗിക്ക് വീണ്ടും ശ്വാസം മുട്ടലുണ്ടാകുകയും വീണ്ടും ഒരു ഡയാലിസിസ് വേണ്ടി വന്നു അപ്പോൾ അങ്ങനെ ഒരു മണിക്കൂർ ഒന്നേ മണിക്കൂർ അങ്ങനെ പോയി അത് കഴിഞ്ഞ ഉടനെ തന്നെ രോഗിയെ ഓപ്പറേഷൻ തിയേറ്ററിൽ എത്തിക്കുകയുണ്ടായി സങ്കീർണമായ ഒരു ശസ്ത്രക്രിയയാണ് റീനോ ട്രാൻസ്പ്ലാന്റ് എന്നുള്ളത് അതിലേക്ക് ചെയ്യുമ്പോഴത്തേക്കും അനസ്ഥീക്ഷയ്ക്ക് മുന്നോടിയായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് ഹാർട്ടിലേക്കുള്ള സെൻട്രൽ ലൈൻ ഇടണം എപ്പിഡ് ഇടണം ഇടണം ആർട്ടീരിയൽ ലൈൻ ഇതിനൊക്കെ ഏറ്റവും കുറഞ്ഞത് മിനിറ്റ് എടുക്കും രണ്ടാമത് ഡയാലിസിസ് നടന്നു എന്നുള്ള വിവരം പല പല മീഡിയകളിലും പല സ്രോതസ്സുകളിലും ഇത് അറിഞ്ഞിട്ടില്ല അങ്ങനെയാണ് രണ്ടാമത് ഇത്രയും ഡിലേ വന്നതും അതിനുശേഷം രാത്രി കൃത്യം ഒമ്പത് മണിക്കൂറിന് ശസ്ത്രക്രിയ തുടങ്ങുകയും പക്ഷേ ദൌർഭാഗ്യമെന്ന് പറയട്ടെ ഒമ്പത് മണിക്കൂർ നീളുന്ന ശസ്ത്രക്രിയ ശേഷം രോഗിക്ക് ഹൈപ്പർ ടെൻഷൻ ഒരു കോംപ്ലിക്കേഷൻ വരികയും അതിനെ തുടർന്ന് അവയവം ഇവിടെ എവിടെയാണ് രോഗിക്കാണ് തീരുമാനമായത് രണ്ട് മുപ്പതിനാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലേ അതായത് അവയവം എത്തുന്നതിന് മുമ്പ് തന്നെ ആർക്കാണ് ഈ അവയവം വെക്കേണ്ടത് എന്നുള്ളത് സംബന്ധിച്ച ധാരണ ഉണ്ടായിരുന്നു അതിനുശേഷം ഉണ്ടായ ഈ അഞ്ചു മണിക്കൂർ എന്ന് പറയുന്നത് സാധാരണ പ്രൊസീജിയർ മാത്രമാണ് അതിൽ അസ്വാഭാവികത ഇല്ല എന്നുള്ളതാണ് താങ്കൾ പറയുന്നത് അല്ല അങ്ങനെയല്ല നമ്മൾക്ക് കേട്ടില്ല കേട്ടില്ല കേൾക്കാമോ കേൾക്കാമോ പറഞ്ഞോളൂ കേൾക്കാമോ രണ്ട് 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 മണിക്ക് രോഗി ഒരു കിഡ്നി അവൈലബിൾ ആണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഇവിടെ അഞ്ച് രോഗികൾ അതായത് സീനിയോറിറ്റി അനുസരിച്ചുള്ള അഞ്ച് രോഗികൾ നമ്മൾ റെഡിയാക്കി വെച്ചിരുന്നു അതിൽ ഒരു രോഗിയാണ് സെലക്ട് ചെയ്ത് വെച്ചിരുന്നത് ആ രോഗിക്ക് ഹീമോ ഡയാലിസിസ് നാലു മണിക്കൂർ എടുക്കുന്ന ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രക്രിയ തന്നെയാണ് ആ പക്ഷേ രണ്ടാമത്തെ ഹീമോഡയാലി മസ്തിഷ്കണം സംഭവിച്ച ഒരു വ്യക്തിയുടെ അവയവദാനത്തിനുള്ള സന്നദ്ധത അറിയിച്ചപ്പോൾ തന്നെ മൃതസഞ്ജീവനിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന അവയവം ആവശ്യമുള്ള ആറുപേരുടെ പട്ടിക ആ ആറുപേരെയും ഇതിനു വേണ്ടി സജ്ജരാക്കി അല്ലേ ആ ആറ് പേരിൽ ഒരാൾക്ക് കോവിഡ് പോസിറ്റീവായിരുന്നു മറ്റ് രണ്ട് പേർക്ക് മറ്റ് കാരണങ്ങളാൽ കഴിഞ്ഞില്ല പിന്നീടുണ്ടായിരുന്ന മൂന്ന് പേരായിരുന്നു അതിൽ തന്നെ സുരേഷ് കുമാർ എന്നുള്ള രോഗി ആണ് ഇത് സ്വീകരിക്കാൻ പ്രയോറിറ്റി കൊണ്ടും ഹെൽത്ത് റീസൺസ് കൊണ്ടും പറ്റിയ ആള് എന്നുള്ളത് തീരുമാനമാകുന്നത് നിങ്ങളുടെ ഏതാണ്ട് അവസാന തീരുമാനമാകുന്നത് രണ്ട് മുപ്പതിനാണ് ശരിയല്ലേ തീർച്ചയായും തീർച്ചയായും വളരെ ശരിയായ ശരിയായ ഒരു നിഗമനം തന്നെയാണ് അതിനുശേഷം ഉണ്ടായ നാലു മണിക്കൂറാണ് രോഗിയെ സംബന്ധിച്ചോളം നമ്മൾ ഹീമോ ഡയാലിസിസ് രോഗിയെ ഓപ്പറേഷൻ സജ്ജമാക്കിയത് സജ്ജമാക്കിയ രോഗിക്ക് വീണ്ടും ഒരു ഹീമോ ഡയാലിസിസ് വേണ്ടി വന്നത് മണിക്കാണ് ആ ഏഴുമണി തൊട്ട് എട്ട് മണിവരെയുള്ള ആ ഒരു ഡിലേ അത് രണ്ടാമത് ഒരു ഹീമോഡയാലിസിസ് വന്നപ്പോഴുണ്ടായ ആണ് അത് കഴിഞ്ഞ ഉടനെ തന്നെ രോഗി ഓപ്പറേഷൻ തിയേറ്ററിൽ എത്തിക്കുകയും അനുസ്തീക്ഷിക്കുണ്ടായ ഡിലെ അത് തീർച്ചയായും മൂന്ന് മേജർ പ്രൊസീജിയർ ചെയ്തിട്ട് മാത്രമേ രോഗിയെ ശസ്ത്രക്രിയ വിധേയനാക്കാൻ പറ്റുകയുള്ളൂ ആ ഒരു ഡിലേ ഡിലേറ്റ ഒമ്പത് മണിക്ക് തന്നെ രോഗി അവിടെ രാവിലെ മണിക്ക് തന്നെ ഇപ്പോൾ ഈ മരിച്ച സുരേഷ് കുമാറിന് സന്ദേശം എത്തുന്നു ഇങ്ങനെ ഒരു അവയവ മാറ്റത്തിനുള്ള സാധ്യതയുണ്ട് താങ്കൾക്ക് അതിനുള്ള സാധ്യതയുണ്ട് എന്ന് അങ്ങനെ അദ്ദേഹം നാലു മണിക്ക് തന്നെ കാരക്കോണം അവിടെ നിന്ന് പുറപ്പെടുന്നു ഒന്നര മണിക്കൂറോളം യാത്ര ചെയ്ത് രാവിലെ അഞ്ച് മുപ്പതിന് പുലർച്ചെ അഞ്ച് മുപ്പതിന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തുന്നു പുലർച്ചെ അഞ്ച് മുപ്പതിന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിയ ഈ സുരേഷ് കുമാർ എന്നുള്ള വൃക്കരോഗി ഈ അവയവമാറ്റത്തിന് സുരേഷ് കുമാറാണ് യോഗ്യനെന്ന് തീരുമാനമാകുന്നത് തന്നെ രണ്ട് മുപ്പതിനാണ് അല്ലേ അങ്ങനെയാണോ അതിൻ്റെ നടപടിക്രമം ഉച്ചയ്ക്ക് ഉച്ച തന്നെ നമുക്ക് കിഡ്നി അവൈലബിൾ ആണെന്ന് അറിഞ്ഞാൽ തുട ഉടനെ തന്നെ നമ്മൾ സീനിയോറിറ്റി ലിസ്റ്റിലുള്ള ആറോളം ഡോക്ടർ ആറോളം റെസിപ്പീൻസിനെ നമ്മൾ സാറിനെ വിളിച്ച് വരുത്താറുണ്ട് അതിലൊരു ഏറ്റവും അനുയോജ്യമായ ഒരു രോഗിയെ നമ്മൾ സെലക്ട് ചെയ്യാറുമുണ്ട് അതിന് ശേഷം ഉണ്ടാകുന്ന ആ നാല് മണിക്കൂർ ഡിലേ എന്ന് പറഞ്ഞാൽ ഹീമോ ഡയാലിസിസിനുള്ള ഡെയിലെയാണ് ആദ്യം വന്നത് പിന്നെ അതിന് ശേഷം രോഗിയ്ക്ക് ഉണ്ടായ ഒരു ശ്വാസം മുട്ടലിനെ കൊണ്ട് അനസ്തീക്ഷ കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും അതുകൊണ്ട് ഫിറ്റ് ഫിറ്റാകണമെന്നുണ്ടെങ്കിൽ രണ്ടാമതൊരു ഹീമോ ഡയാലിസിസ് വേണ്ടി വന്നു ആ ഒരു രണ്ടാമത്തെ ഹീമോഡയാലിസിന് ഉണ്ടായ ഒരു ഒന്നൊന്നര മണിക്കൂർ ഡിലേ ഉണ്ട് അത്

അതായത് ഒരു ഒരു രോഗിക്ക് കിഡ്നി എടുത്ത് വെക്കുക എന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യമല്ല അത് കോൾഡ് ഇസ്കിമിക് ടൈമിൽ ഒരു സമയമുണ്ട് പതിനെട്ട് മുതൽ ഇരുപത്തിനാല് മണിക്കൂർ വരെ കിഡ്നി ആ രോഗിയുടെ ശരീരത്തിന് പുറത്ത് സർവേ ചെയ്യുന്നതാണ് മനസ്സിലാക്കുന്നത് അതിനിടയിൽ രോഗിക്ക് എത്രയും പെട്ടെന്ന് രോഗിയുടെ ശരീരത്തിൽ ഇത് കടുപ്പിക്കുക എന്നുള്ളതാണ് ഡോക്ടർമാരെ സംബന്ധിച്ചോളമുള്ള പ്രക്രിയ പക്ഷേ അത് നമുക്ക് ഡോ രോഗിക്ക് രോഗിയുടെ മേൽ ശസ്ത്രക്രിയ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ഫിറ്റ്നസ് അനസ്തീക്ഷ ഫിറ്റ്നസ് ആവശ്യമാണ് ഇത്രയും ശ്വസ ഇത്രയും ഹൃദ്രോഗവും കിഡ്നിയുടെ അസുഖവും പ്രഷറിൻ്റെ അസുഖവുമുള്ള രോഗിക്ക് ശ്വാസകോശത്തിന് സംബന്ധമായ ഒരു ബുദ്ധിമുട്ടുണ്ട് അത് അത് ചെയ്താൽ മാത്രമേ ചെയ്യാൻ ആ ഒരു ഡിലേ അത് തീർച്ചയായും രോഗിക്കുണ്ടായ ഒരു ഡിലേ അല്ല അത് തീർച്ചയായും സ്വാഭാവികമായ ഒരു പ്രക്രിയയാണെന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അത് എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യമാണ് ഒരു ശസ്ത്രക്രിയ അടക്കമുള്ള പിഴവ് കൊണ്ടല്ല രോഗി മരിച്ചത് ഇതാണ് താങ്കൾ പറഞ്ഞു വരുന്ന മൂന്ന് പ്രധാന കാര്യങ്ങൾ അതെ തീർച്ചയായും